மணலில் வரைந்தேன்னால் கடலில் கரைந்தேன்னாலே சிறகாய் விரிந்தேன்னால் தரையில் பறந்தேன்னால் நிறங்கள் நிறைந்தேன்னாலே ஒற்றை கிரையான் ரெண்டாய் உடைத்து கிறுக்கிடுவோம் உருளை சீவல் பையை வெடித்து நொறுக்கிடுவோம் கூரும்பா என் உலகே நீதாண்டா கூரும்பா என் உயிரே நீதாண்டா രാജ്യത്തെ ടി പി ആർ കുറഞ്ഞു. ഇന്നലെ 251,209 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 627 പേരാണ് മരിച്ചത്. ഇന്നലത്തെ പോസിറ്റിവിറ്റി നിരക്ക് 15.88%. കഴിഞ്ഞ ദിവസം ഇത് 16.1%. മൂന്നാം തരംഗം രൂക്ഷമായ പശ്ചാത്തലത്തിൽ രാജ്യത്തെ കോവിഡ് നിയന്ത്രണങ്ങൾ ഫെബ്രുവരി 28 വരെ നീട്ടിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 407 ജില്ലകളിൽ ടി പി ആർ 10 മുകളിലാണ് എന്നത് അതീവ ഗൌരവകരമാണെന്നും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി സംസ്ഥാനങ്ങൾക്ക് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടി. രോഗവ്യാപനം രൂക്ഷമായ ഇടങ്ങളിൽ പ്രാദേശിക നിയന്ത്രണം ശക്തമാക്കി. വ്യാപനം തടയാൻ നടപടി സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെക്കൻ സംസ്ഥാനങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുമായി കോവിഡ് സ്ഥിതി വിലയിരുത്താനായി കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് ചർച്ച നടത്തും. സംസ്ഥാനങ്ങളിലെ വാക്സിനേഷൻ നിരക്ക്, ചികിത്സാ സൌകര്യങ്ങൾ തുടങ്ങിയവയും കേന്ദ്രമന്ത്രി വിലയിരുത്തും. ആന്ധ്രാപ്രദേശ്, കർണാടക, കേരളം, തെലങ്കാന, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് എന്നിവിടങ്ങളിലെ സ്ഥിതിഗതികളാണ് വീഡിയോ കോൺഫറൻസ് വഴി കേന്ദ്രമന്ത്രി വിലയിരുത്തുക. നിയന്ത്രണങ്ങൾ ഇളവ് വരുത്തി തമിഴ്നാട് സർക്കാർ. കോവിഡ് കേസുകളിൽ കുറവ് വന്നതോടെ നിയന്ത്രണങ്ങൾ ഇളവ് പ്രഖ്യാപിച്ചു. രാത്രി കർഫ്യൂവും ഞായറാഴ്ച ലോക്ഡൌണും സംസ്ഥാനത്തെ ഒഴിവാക്കി. 1 മുതൽ 12 വരെ ക്ലാസുകൾ ഫെബ്രുവരി 1 മുതൽ തുടങ്ങാനും തീരുമാനിച്ചിട്ടുണ്ട്. തിയേറ്റർ, ഹോട്ടൽ, ജിം, ബാർ എന്നിവിടങ്ങളിൽ 50% ആളുകൾക്ക് മാത്രമേ പ്രവേശനമുണ്ടാകൂ. നിലവിലുള്ള മറ്റ് നിയന്ത്രണങ്ങളെല്ലാം തുടരും. തുടർച്ചയായ 3-ാം ദിവസവും പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ കുറവുണ്ടായതോടെയാണ് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകിയത്. ആലുവയിൽ ചരക്ക് ട്രെയിൻ പാളം തെറ്റിയതിനെ തുടർന്ന് 7 ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റി, എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി, കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ്, നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ്, ഗുരുവായൂർ എറണാകുളം എക്സ്പ്രസ് എന്നീ ട്രെയിനുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. അപകടത്തെ തുടർന്ന് എറണാകുളം തൃശൂർ പാതയിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ റെയിൽവേ തുടരുകയാണ്. വ്യാഴാഴ്ച രാത്രി 10:30 കൊല്ലത്ത് നിന്നും സിമന്റുമായി എത്തിയ ട്രെയിൻ ആലുവ സ്റ്റേഷന് സമീപം പാളം തെറ്റിയത്. തുടർന്ന് ഈ റൂട്ടിൽ ഒട്ടുമിക്ക ട്രെയിനുകളും വൈകിയാണ് ഓടുന്നത്. രാത്രി 1:30 തടസ്സപ്പെട്ട ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിരുന്നു. റെയിൽവേ ഡിവിഷൻ മാനേജർ ആർ മുകുന്ദന്റെ നേതൃത്വത്തിൽ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരത്തിന് പുറമെ ഇന്നു മുതൽ 4 ജില്ലകളിൽ കൂടി സി കാറ്റഗറിയിലുള്ള കോവിഡ് നിയന്ത്രണം പ്രാബല്യത്തിലായി. ആശുപത്രികളിൽ പ്രവേശിക്കുന്നവരുടെ എണ്ണം അടിസ്ഥാനമാക്കിയാണ് ഈ തീരുമാനം. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളാണ് കാറ്റഗറി 3 ഉൾപ്പെടുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗം ഇന്നലെ തീരുമാനിച്ചത്. തിരുവനന്തപുരം ജില്ല നേരത്തെ തന്നെ സി കാറ്റഗറി നിയന്ത്രണത്തിലാണ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട്, കണ്ണൂർ ജില്ലകൾ കാറ്റഗറി 2, മലപ്പുറം, കോഴിക്കോട് ജില്ലകൾ കാറ്റഗറി 1. മറ്റു ജില്ലകളിൽ നേരത്തെ തന്നെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കണ്ണൂർ ജില്ലയാണ് പുതുതായി ബി കാറ്റഗറിയിൽ ഉൾപ്പെട്ടത്. കാസർകോട് ജില്ല നിലവിൽ ഒരു കാറ്റഗറിയിലും ഉൾപ്പെട്ടിട്ടില്ല. വിദ്യാർത്ഥികളുടെ കൊടിമരം കോളേജുകളിൽ വേണ്ട, ഹൈക്കോടതി. കൊടിമരങ്ങൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കുന്നതുവരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊടിമരങ്ങൾ സ്ഥാപിക്കാൻ അനുവദിക്കരുതെന്ന് ഹൈക്കോടതി പറഞ്ഞു. ജസ്റ്റിസ് രാമചന്ദ്രൻ
രാമചന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ചാണ് ഇക്കാര്യം പറഞ്ഞത്. പന്തളം മന്നം ആയുർവേദ കോളേജിൽ സ്ഥാപിച്ച കൊടിമരങ്ങൾ നീക്കം ചെയ്യാൻ പോലീസ് സംരക്ഷണം തേടി കോളേജ് അധികൃതർ നൽകിയ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. ആയുർവേദ കോഓപ്പറേറ്റീവ് കോളേജിന്റെ കവാടത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അനധികൃതമായി സ്ഥാപിച്ച കൊടിമരങ്ങൾ നീക്കം ചെയ്യാനാണ് കോളേജ് അധികൃതർ കോടതിയെ സമീപിച്ചത്. കോളേജ് കവാടത്തിലെ കൊടിമരങ്ങൾ ബന്ധപ്പെട്ടവർ നീക്കിയതായി ഹർജിക്കാരുടെ അഭിഭാഷകർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. വളർത്തുനായെ രക്ഷിക്കാൻ സാരികൾ കൂട്ടിക്കെട്ടി കിണറ്റിലിറങ്ങിയ യുവതിക്ക് രക്ഷകരായി അഗ്നിരക്ഷാസേന. തിരുവനന്തപുരം വളപ്പിൽ ശാല കുണ്ടാമുഴിയിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം. വളർത്തുനായ കിണറിൽ വീണതോടെയാണ് കുണ്ടാമുഴി കുന്നത്ത് വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന പാർവതി സാഹസികമായി കിണറിലിറങ്ങിയത്. രണ്ട് സാരി കൂട്ടിക്കെട്ടി ഇതിൽ പിടിച്ചാണ് പാർവതി കിണറ്റിലിറങ്ങിയത്. സാഹസിക നീക്കത്തിലൂടെ നായയെ രക്ഷിച്ച യുവതി പക്ഷേ കിണറിൽ അകപ്പെട്ടു പോവുകയായിരുന്നു. കിണറിൽ നിന്നും തിരികെ കയറാനുള്ള ശ്രമത്തിനിടയിൽ പാർവതി സാരിയിൽ നിന്നും പിടിവിട്ട് കിണറ്റിൽ വീണു. വീഴ്ചയിൽ കാലിലും കൈക്കും പരിക്കേൽക്കുകയും ചെയ്തു. ഇതോടെ പിന്നീട് തിരികെ കയറാനായില്ല. പിന്നാലെയാണ് അഗ്നിരക്ഷാസേനയുടെ സഹായം തേടിയത്. വിധവയായ മരുമകളെ പഠിപ്പിച്ച് ഉദ്യോഗസ്ഥയാക്കി, വിവാഹം കഴിപ്പിച്ചു മാതൃകയായി ഭർത്തൃമാതാവ്. രാജസ്ഥാനിലെ ഷിക്കാറിൽ നടന്ന സംഭവത്തിൽ വിവാഹം കഴിഞ്ഞ 6 മാസങ്ങൾക്കകം മസ്തിഷ്കാഘാതത്തെ തുടർന്ന് സുനിത എന്ന യുവതിക്ക് തന്റെ ഭർത്താവിനെ നഷ്ടമായി. തുടർന്ന് ഭർത്തൃമാതാവ് കമലാദേവി അവളെ വീണ്ടും പഠിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. സ്കൂൾ ടീച്ചറാണ് കമലാദേവി. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ബിരുദാനന്തര ബിരുദവും ബിഎഡും നേടാനും കമലാദേവി മരുമകൾ സുനിതയെ നിർബന്ധിച്ചു. പഠനം പൂർത്തിയാക്കിയ ശേഷം സുനിതയ്ക്ക് ഒരു സ്കൂളിൽ അധ്യാപികയായി ജോലിയും ലഭിച്ചു. ഭോപ്പാലിൽ CIG ഓഡിറ്ററായ മുകേഷാണ് സുനിതയുടെ കഴുത്തിൽ വീണ്ടും താലി ചാർത്തിയത്. Human beings demands aesthetic, technology, competence, quality, elegance, cost-effective, environment-friendly, green building, vastu, trust, commitment. Aditya Engineering Services make it happen. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അബൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക.